ബി ജെ പി അധികാരത്തിൽ വന്നാൽ സുപ്രധാനമായി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി രാജ്നാഥ് സിംഗ്. ശബരിമലയിലെ യുവതി പ്രവേശനത്തിനെതിരെ നിയമനിർമ്മാണം നടത്തും. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. ഇന്ധനവിലയിൽ കുറവ് വരുത്തും. ഈ മൂന്ന് കാര്യങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ നേതൃത്വം ബി ജെ പിയുടേതാവുമെന്നും യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ജനസംഖ്യയിൽ പകുതിയോളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമുള്ള ഒരു നാട്ടിൽ വന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ നയപ്രഖ്യാപനമാണ് രാജ്നാഥ് സിംഗ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി ജെ പി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ തുറന്ന പ്രഖ്യാപനങ്ങളുമായി അവതരിപ്പിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ്. കേരളത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ എത്തിയതായിരുന്നു അദ്ദേഹം. ശബരിമലയെ സംരക്ഷിക്കുക എന്ന ദൗത്യമായിരിക്കും ആദ്യം ചെയ്യുക. ഏറ്റവും കൂടുതൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രതിഷേധമുണർത്തുന്ന സംസ്ഥാനത്ത് വന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പരസ്യമായി തന്നെ അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് ഉറച്ച തീരുമാനമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നിലനിൽക്കുന്ന ഏക സംസ്ഥാനമാണ് ഗോവ. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഭരണഘടനയിലെ നിർദ്ദേശ തത്വത്തിൽപ്പെട്ടതാണിത്. മതലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന നിയമനിർമ്മാണമാണ് ഏകീകൃത സിവിൽ കോഡ്. കൂടാതെ രാമക്ഷേത്ര വാഗ്ദാനം പൂർത്തീകരിച്ചതുപോലെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനും ബി ജെ പി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മതത്തിനും വിശ്വാസത്തിനും എതിരായിരിക്കില്ല ഏകീകൃത സിവിൽ കോഡ്. ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനികൾക്കോ എതിരാവില്ല അത്. ഞങ്ങളുടെ രാഷ്ട്രീയം മനുഷ്യനും മനുഷ്യത്വത്തിനും വേണ്ടിയുള്ളതാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തെ വിവാഹം, പരമ്പരാഗത സ്വത്ത് കൈമാറ്റം, വിവാഹമോചനം, ദത്തെടുക്കൽ എന്നീ വിഷയങ്ങൾക്ക് ഏകീകൃത നിയമം നടപ്പാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ഇത്. ഒരൊറ്റ സിവിൽ കോഡ് വരുന്നതോടെ മുസ്ലിം വ്യക്തി നിയമം അടക്കമുള്ള പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള നിയമ പരിഗണനകൾ ഇല്ലാതാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ലായെങ്കിൽ ഏത് ജനങ്ങളുടെയും വിശ്വാസത്തെ ബാധിക്കും. രാജജന്മഭൂമി വീണ്ടെടുക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ വഴിത്തിരിവായി. ബി ജെ പി സർക്കാർ രൂപീകരിക്കുവാൻ കഴിയുമെന്നും ജനങ്ങൾ വിശ്വസിച്ചു. എ ബി വാജ്പേയിയുടെ ജനസംഘം അധ്യക്ഷനായിരിക്കുമ്പോൾ ബി ജെ പി ഒരിക്കൽ സർക്കാർ രൂപീകരിക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും എന്നാൽ ബി ജെ പി എല്ലായിടത്തും എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആ മുദ്രാവാക്യം ഇപ്പോൾ യാഥാർത്ഥ്യമായെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തകർന്നു വീഴുകയാണെന്നും എന്നാൽ ബി ജെ പി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോവുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അതോടൊപ്പം രാജ്യത്തെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമായ ഇന്ധനവിലയും ചർച്ചാ വിഷയമായി മാറി. പെട്രോളിന്റെ വില കുറയ്ക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കൂടാതെ സ്വർണ്ണക്കടത്ത്, ഡോളർ കള്ളക്കടത്ത് കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച നടപടിയെ രാജ്നാഥ് സിംഗ് എതിർക്കുകയും ചെയ്തു. ഇടിക്കെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച നടപടി ദൗർഭാഗ്യകരമാണെന്നും ഇത് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനയ്ക്കും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. 6 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി NDA സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയതായിരുന്നു രാജ്നാഥ് സിംഗ്. കേരളത്തിൽ NDA സർക്കാർ രൂപീകരിക്കുമെന്നും 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. വിശ്വാസ്യതയുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ്. കോൺഗ്രസും CPM തമ്മിൽ ബംഗാളിൽ ബാന്ധവമുണ്ടാക്കിയിരിക്കുകയാണ്. അതേസമയം സഖ്യം വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകുകയെന്നും സിംഗ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.